ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. മാരക മയക്കുമരുന്നായ MDMA എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി പിടിയിൽ. ക്ഷീര കർഷകർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പുവരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കൊരട്ടിയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കൊൽക്കത്തയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ബംഗാൾ യുവതി പിടിയിൽ. വാർത്തകൾ വിശദമായി. മാരക മയക്കുമരുന്നായ MDMA എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി പിടിയിലായി. പഴുവിൽ സ്വദേശി എടക്കാട്ടുതറ വീട്ടിൽ മുഹമ്മദ് ഷഹീൻ ഷായെയാണ് തൃശൂർ റൂറൽ SP ഐശ്വര്യ ഡോൺഗ്രേയുടെ നേതൃത്വത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ഇരിഞ്ഞാലക്കുട DYSPയുടെ ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. 33 ഗ്രാം MDMA സഹിതം തൃപ്പയാർ കിഴക്കേ നടയിൽ വെച്ചാണ് ബൈക്കിലെത്തിയ ഇയാൾ അറസ്റ്റിലായത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ മാർഗങ്ങളിലൂടെ കേരളത്തിലേക്ക് കഞ്ചാവ്, MDMA, LSD തുടങ്ങിയ മയക്കുമരുന്നുകൾ വൻതോതിൽ എത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിലാണ് പ്രതി പിടിയിലായത്. പിടികൂടിയ മയക്കുമരുന്നിന് ഏകദേശം 2 ലക്ഷത്തോളം രൂപ വില വരും. പ്രതിയുടെ ഉപഭോക്താക്കളിൽ ഏറെയും വിദ്യാർത്ഥികളാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ പ്രതി ഇതിനു മുൻപ് ലഹരിമരുന്ന് കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. ദിവസങ്ങളായി പ്രതിയെ നിരീക്ഷിച്ചു വന്നിരുന്ന പോലീസ് ബൈക്കിലെത്തിയ ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നുമാണ് ഇയാൾ മയക്കുമരുന്ന് എത്തിച്ചിരുന്നത്. ഇയാൾക്ക് മയക്കുമരുന്ന് എത്തിച്ച ആളുകളെക്കുറിച്ചും ഇയാളിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങുന്നവരെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. ക്ഷീരകർഷകർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പുവരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കേരളത്തിലെ പുറത്തുനിന്ന് കാർഷിക വിഭവങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ നിർബന്ധിതരാകുന്നു, അതേ രീതിയിൽ തന്നെ ക്ഷീരമേഖലയിലും ഒട്ടനവധി സ്ഥാപനങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്യുന്നു, വിൽപ്പന നടത്തുന്നു എന്നുള്ളത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്പം അപമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ആ കാര്യം തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ഷീര കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് കൂടുതൽ ഉൽപാദനക്ഷമതയും കന്നുകാലി സാന്ദ്രതയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആസൂത്രണം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തീറ്റപ്പുഴ കൃഷിയുടെ കാര്യത്തിലായാലും ശാസ്ത്രീയമായ കൊഴുത്തുകൾ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിലായാലും കന്നുകാലി രോഗങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധ നടപടികളുടെ കാര്യത്തിലായാലും സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തികഞ്ഞ ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് നാം കാണുന്നത്. ക്ഷീര വികസന വകുപ്പിന്റെയും ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തീറ്റപ്പുല്ല് കൃഷിയിലും ശാസ്ത്രീയമായ തൊഴുത്തുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഈ സർക്കാർ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ക്ഷീര കർഷകർക്ക് പശ്ചാത്തല സൗകര്യമൊരുക്കും. ഇതോടൊപ്പം കന്നുകാലി സാന്ദ്രത വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ആനന്ദപുരം ക്ഷീരോത്പാദക സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ ആനന്ദപുരം EMS ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ അധ്യക്ഷത വഹിച്ചു. വിവിധ തദ്ദേശ സ്ഥാപന പരിധിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ക്ഷീര കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. മുരിയാട് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി വിവിധ സെമിനാറുകളും സംഘടിപ്പിച്ചിരുന്നു. കൊരട്ടിയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കൊൽക്കത്തയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ബംഗാൾ യുവതി പിടിയിലായി. സംഭവവുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാൾ മൂർഷിദാബാദ് സ്വദേശിനി 25 വയസ്സുള്ള സാത്തി ബീവിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. അതിഥി തൊഴിലാളിയായ മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയം നോക്കി പെൺകുട്ടിയെ ബംഗാൾ സ്വദേശിയായ സുഹൃത്തിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് പ്രലോഭിപ്പിച്ചാണ് സാത്തി ബീവി കടത്തിക്കൊണ്ടുപോയത്.
സംഭവത്തിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് ചാലക്കുടി DYSP CR സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പെൺകുട്ടിയെയും പ്രതിയെയും പെരുമ്പാവൂരിൽ നിന്നും കണ്ടെത്തിയത്. മുർഷിദാബാദിലുള്ള ഭർത്താവ് അറിയാതെ പെരുമ്പാവൂരിൽ ജോലി ചെയ്യുന്ന പുരുഷ സുഹൃത്തിനെ കാണണമെന്നതാണെന്നും പെൺകുട്ടിയെയും കൂട്ടി കൊൽക്കത്തയിലേക്ക് കടക്കാനായിരുന്നു പദ്ധതിയെന്നും സാത്തി ബിവി പോലീസിനോട് സംബന്ധിച്ചു. പ്രതി അന്തർ സംസ്ഥാന ബസ്സുകളിലാണ് പെൺകുട്ടിയെ കടത്താൻ ശ്രമിച്ചത്. ട്രാവൽ ഏജൻസി ഓഫീസിലും ബസ്സുകളിലും നടത്തിയ അന്വേഷണത്തോടുവിലാണ് ഇവരെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. DYFI കൈപ്പമംഗലം ഈസ്റ്റ് മേഖലാ സമ്മേളനം നടത്തി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം NV വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുറവുകളെ നിശിതമായ വിമർശനത്തിലൂടെയും നമ്മുടെ നേട്ടങ്ങളെ അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെയും നോക്കിക്കാണുക എന്ന ഗൗരവമായ ഒരു അജണ്ടയാണ് ഈ സമ്മേളനം എടുക്കേണ്ടത്. ഈ സമ്മേളനത്തിന് ഡിവൈഎഫ്ഐയുടെ പോലെ ഒരു പ്രസ്ഥാനം ഗൗരവമായിരുന്നു. അത് അതിന്റെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ആത്മവിമർശനത്തിന്റെ മൂസകളിൽ മുഴുകി പരക്കുകയും അത് തല്ലി നിർത്തുകയും ചെയ്യുക എന്നതാണ്. അതൊരു മൂസയിലൂടെ ലോഹം ഒഴുകിപ്പോകുന്നത് പോലെ, ആ ഒഴുകിപ്പോകുന്ന ലോഹത്തെ തല്ലി പരുവപ്പെടുന്ന പോലെ സംഘടനയ്ക്കകത്തെ കുറവുകളെ, നമ്മളുടെ കുറവുകളെ വിമർശനം ചെയ്യേണ്ടതല്ലേ? അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സംഘടനാ സമ്മേളനങ്ങൾ ഗൗരവമായ പിന്നാക്കുന്നത്. കുറച്ചുകൂടി അലങ്കാരികമായി നമ്മുടെ ശ്രാക്കളെല്ലാം പുസ്തകത്തിൽ പറയുന്നത് പോലെ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിലെ സകലതിനെ കുറിച്ച് DYFI ചർച്ച ചെയ്യും. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു പത്ര മാധ്യമ പ്രവർത്തകയുടെ ആശങ്ക ചൈനയെ ഒരു പാർട്ടി സമ്മേളനത്തിൽ ഉപസിച്ചു എന്നതായിരുന്നു അല്ലെ? ചൈനയെ ഉപസിച്ചു എന്നതായിരുന്നു. നാം ചൈനയെ ഉപസിക്കേണ്ടി വന്നാൽ ഉപസിക്കും, അമേരിക്കയെ ഉപസിക്കും, ക്യൂബയെ കുറിച്ച് പറയും, ചിലിയെ കുറിച്ച് പറയും, അഫ്ഗാനിസ്ഥാനെ കുറിച്ച് പറയും. ഈ ലോകത്തിന്റെ എല്ലാ കോണിലിരിക്കുന്ന മാനവ മോചന പോരാട്ടങ്ങളെ കുറിച്ച് ആ മനുഷ്യർ നേരിടുന്ന പ്രത്യയശാസ്ത്രപരമായും ദാർശനികമായും ആശയപരമായും എല്ലാം നേരിടുന്ന വ്യതകളെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നമ്മുടേതുപോലെയുള്ള സമ്മേളനത്തിന്റെ ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം. PS ഷജിത്ത്, PR നിഖിൽ, VV സുസ്മിത, IS കാസിം, TG നിഖിൽ, VB ബിബിൻ എന്നിവർ സംസാരിച്ചു. തൃശൂരിൽ പോത്ത് ആക്രമിക്കുന്നത് കണ്ട ഗൃഹനാഥൻ കുഴഞ്ഞുവീണ് മരിച്ചു. പാവറട്ടി പെരിങ്ങാട് പള്ളിക്ക് സമീപം താമസിക്കുന്ന 62 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. പുലർച്ചെ 4:30 സംഭവം. കെട്ടഴിഞ്ഞു വന്ന പോത്ത് ചന്ദ്രൻ വളർത്തിയിരുന്ന പോത്തിനെ ആക്രമിക്കുന്നത് കണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇവരുടെ വീട്ടിൽ രണ്ട് പോത്തുണ്ട്. ആ പോത്തിൽ ഒന്നിനെ കുത്തി മറിച്ചിട്ടു. അപ്പൊ കുത്തിയപ്പോ ഈ ഇവരുടെ വീട്ടിലെ പോത്ത് ഇങ്ങനെ മലർന്നു വീണിട്ട് ഇങ്ങനെ അനക്കല്ലാതെ കിടന്നു. അപ്പൊ ഇത് കണ്ടുവന്ന ചന്ദ്രേട്ടൻ അങ്ങനെ നേരെ കുഴഞ്ഞു വീണു അങ്ങനെ എടുത്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ആളും മരിച്ചു. ഉടനെ പാവറട്ടിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പാവറട്ടി CI MK രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസും ഗുരുവായൂരിൽ നിന്ന് വന്ന ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് പോത്തിനെ കെട്ടിയത്. പഞ്ചായത്ത് അംഗം വിമല സേതുമാധവൻ, MT മണികണ്ഠൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ഇനി ഇടവേള.